ക്രിസ്ത്യൻ ലൈവ് ഒരുക്കുന്ന വചന ദർശനത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. സർവശക്തനായ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കൽ നെപ്പോളിയൻ ചക്രവർത്തി തൻ്റെ പട്ടാളക്കാരെ പരിശോധിക്കുവാൻ വേണ്ടി താൻ ആഗ്രഹിച്ചു. അങ്ങനെ തൻ്റെ പട്ടാളക്കാരെ നിരനിരയായി നിർത്തിക്കൊണ്ട് നെപ്പോളിയൻ ചക്രവർത്തി കുതിരപ്പുറത്തിങ്ങനെ കടന്നു വരികയാണ്. കുതിരപ്പുറത്ത് കടന്നു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുതിര ഒന്ന് വിരണ്ടു. എന്ത് ചെയ്യണമെന്നറിയാതെ നെപ്പോളിയൻ ആകെ പകച്ച് കുതിരപ്പുറത്തിരിക്കുകയാണ്. കുതിര ഏത് സമയത്തും അദ്ദേഹത്തെ തെള്ളി താഴെയിടാം. ആകപ്പാടെ ശക്തിയേറിയ ആ കുതിര അതിൻ്റെ വേഗത കൂട്ടി വിരണ്ട് വല്ലാത്ത അന്തരീക്ഷം അവിടെ സൃഷ്ടിച്ചു. നിരനിരയായി നിൽക്കുന്ന പട്ടാളക്കാർ നോക്കി നിൽക്കുകയാണ്, എന്ത് ചെയ്യുമെന്ന് അവർക്കും അറിയത്തില്ല. ആകെ പരിഭ്രാന്തരായി. ആ നീണ്ടു നിൽക്കുന്ന ആ നിരയുടെ ഇടയിൽ നിന്ന് ഒരു പട്ടാളക്കാരൻ ഓടി ഈ കുതിരയുടെ അടുത്തേക്ക് വന്ന് ആ കുതിരയുടെ കടിഞ്ഞാണെ പിടിച്ച് ഞാന്നു കിടന്നു. ഇതിനു മുമ്പ് നെപ്പോളിയൻ പിടിച്ചിട്ടും ആ കടിഞ്ഞാണെ പിടിച്ചിട്ടും കുതിര നിന്നില്ല. എന്നാൽ എന്തുകൊണ്ടോ ഈ പട്ടാളക്കാരൻ ആ കടിഞ്ഞാണെ പിടിച്ച് ഞാന്ന് കിടന്നു. ആ സമയത്ത് കുതിര നിന്നു. നെപ്പോളിയൻ കുതിരപ്പുറത്തുനിന്ന് താഴെ ഇറങ്ങി ഇദ്ദേഹത്തെ ഇങ്ങനെ വിളിച്ചു, ഹലോ ക്യാപ്റ്റൻ. ഒരു ബിഗ് സല്യൂട്ട് കൊടുത്തു. ശ്രദ്ധിക്കണമേ, പല ക്യാപ്റ്റന്മാരും അണിനിരന്ന ആ പടയാളികളുടെ ഇടയിലുണ്ടായിരുന്നു, ആ പട്ടാളക്കാരുടെ ഇടയിലുണ്ടായിരുന്നു. എന്നാൽ ഈ സാധാരണ പട്ടാളക്കാരൻ ധൈര്യം കാണിച്ച് കുതിരയുടെ കടിഞ്ഞാണെ പിടിച്ചു. അങ്ങനെ കുതിര വിരണ്ട കുതിര നിൽക്കാനിടയായി തീർന്നു. ശ്രദ്ധിക്കണമേ, കുതിരപ്പുറത്തു നിറങ്ങിയ നെപ്പോളിയൻ ഇദ്ദേഹത്തെ ഹലോ ക്യാപ്റ്റൻ എന്ന് വിളിച്ചപ്പോൾ അദ്ദേഹം ആശ്ചര്യപ്പെട്ടു, ഞാനൊരു ക്യാപ്റ്റനല്ല, ഞാൻ സാധാ പട്ടാളക്കാരനാണ്. എന്നാൽ പറയട്ടെ, അധികാരമുള്ള നെപ്പോളിയൻ അദ്ദേഹത്തെ ക്യാപ്റ്റൻ എന്ന് വിളിച്ചപ്പോൾ അദ്ദേഹം ക്യാപ്റ്റനായി മാറി. ശ്രദ്ധിക്കണമേ, ഒരു യോഗ്യതയുമില്ല, ഒരു യോഗ്യതയുമില്ല. യോഗ്യതയുള്ള പലരും നിൽക്കുമ്പോൾ യോഗ്യതയില്ലാത്ത മനുഷ്യൻ വന്ന് ആ കുതിരയുടെ കടിഞ്ഞാണെ പിടിച്ചു. കണ്ടോ ആ ധൈര്യം, ആ വിശ്വാസം, ആ അദ്ദേഹത്തിൻ്റെ ആ ചങ്കൂറ്റം, അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥത. നിമിഷ നേരം കൊണ്ട് അദ്ദേഹം ക്യാപ്റ്റനായി മാറി. സാർ ഞാൻ ക്യാപ്റ്റനല്ല എന്ന് പറഞ്ഞപ്പോൾ പറയുകയാണ്, നീ ക്യാപ്റ്റനാണ്, എൻ്റെ അംഗരക്ഷാ സൈന്യത്തിൻ്റെ ക്യാപ്റ്റനായി നിന്നെ ഞാൻ അങ്ങ് പ്രഖ്യാപിച്ചു. കാരണം വാക്കിൻ്റെ അകത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇതിലൂടെ ഒരു സന്ദേശം നിങ്ങളോട് പറയുകയാണ്, സാധ്യതകളില്ലാത്ത, ഒരു യോഗ്യതയുമില്ലാത്ത നിന്നെ കർത്താവിനാവശ്യം. നിന്റെ വിശ്വാസം, സ്വർഗത്തിലെ അധികാരം നിന്റെ മേൽ വരികയാണ്. ഒരു യോഗ്യതയില്ലാത്ത നമ്മളെയൊക്കെ ദൈവം ഇങ്ങനാണ് യോഗ്യരാക്കുന്നത്, ഇങ്ങനാണ് യോഗ്യരാക്കുന്നത്. ശ്രദ്ധിക്കണം, നെപ്പോളിയൻ്റെ അധികാരത്തിൽ നിന്നുകൊണ്ട് നെപ്പോളിയൻ വിളിച്ചു പറഞ്ഞു ക്യാപ്റ്റൻ എന്ന്. അന്ന് മുതൽ അദ്ദേഹത്തിന് ക്യാപ്റ്റൻ എന്ന പദവി കിട്ടി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഒരു യോഗ്യതയും നമുക്കില്ലായിരിക്കാം, നമ്മെ എല്ലാവരും തള്ളിക്കളഞ്ഞതായിരിക്കാം, ആ അവഗണിക്കപ്പെട്ട ഒരവസ്ഥയിലായിരിക്കാം നാം ജീവിക്കുന്നത്. ഭാരപ്പെടേണ്ട, പ്രയാസപ്പെടേണ്ട, ഒരിക്കൽ നിനക്കും ഇതുപോലൊരു അവസരം ദൈവം ഒരുക്കിത്തരും. സാധ്യതയില്ലാത്ത, ഒറ്റ നിമിഷം കൊണ്ടല്ലയോ സംഭവിച്ചത്, ഒരു സെക്കൻഡ് കൊണ്ടല്ലയോ സംഭവിച്ചത്. ആ സാഹചര്യത്തിൽ അവൻ്റെ വിശ്വാസവും ആത്മാർത്ഥതയും നിമിത്തം അവൻ കയറി വന്ന് പിടിച്ചില്ലായിരുന്നെങ്കിൽ അവനൊരിക്കലും അതാകുവാൻ കഴിയത്തില്ലായിരുന്നു. അവൻ്റെ വിശ്വാസവും അവൻ്റെ ആ ആത്മാർത്ഥതയും അവിടെ വെളിപ്പെട്ടു. നിന്റെ വിശ്വാസവും നിന്റെ ആത്മാർത്ഥതയും ഒരിക്കൽ വെളിപ്പെടും, നീ ഭാരപ്പെടേണ്ട. എൻ്റെ പ്രിയപ്പെട്ടവരെ, യോഗ്യതയില്ലാത്തവരെ ഒരു നിമിഷം കൊണ്ട് യോഗ്യരാക്കി തീർക്കുവാൻ ദൈവത്തിന് കഴിയും. ഒരു നിമിഷം കൊണ്ട് നീതീകരിക്കുവാൻ കഴിയും. ഒരു നിമിഷം കൊണ്ട് വീണ്ടെടുക്കുവാൻ കഴിയും. ഒരു നിമിഷം കൊണ്ട് നിന്റെ പേരിനെ മാറ്റുവാൻ കഴിയും. ഒരു നിമിഷം കൊണ്ട് നിന്റെ സാഹചര്യത്തെ മാറ്റുവാൻ കഴിയും. ഒരു നിമിഷം കൊണ്ട് നിന്റെ അവസ്ഥയെ മാറ്റുവാൻ കഴിയും. ഈ ചിന്ത എന്നെ ഒത്തിരി സ്വാധീനിച്ചു.
ഈ ചിന്ത നമ്മളെ ഓരോരുത്തരെയും സ്വാധീനിക്കട്ടെ. അതുകൊണ്ട് അധികാരമുള്ളവൻ്റെ വിളിക്ക് മുന്നിൽ സകലതും നമുക്ക് ലഭിക്കും. അധികാരമുള്ളവനെ വിശ്വസിച്ചാൽ ആ കർത്താവായ യേശു ക്രിസ്തു അധികാരമുള്ളവനാണ്. അവനെ വിശ്വസിച്ചാൽ, അവനെ അനുഗമിച്ചാൽ ആ അധികാരത്തിൻ്റെ മുന്നിൽ സകലതും നമുക്ക് ലഭിക്കും. ഈ സന്ദേശത്തിൽ കൂടെ നിങ്ങൾക്ക് ദൈവം യോഗ്യതകൾ അവസരങ്ങൾ ഒക്കെ ദൈവം ഒരുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഗോഡ് ബ്ലെസ് യു. ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്. ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. Our Facebook page, Middle East Christian Youth Ministries. Subscribe Christian Live www.christianlive.in.